ചങ്ങനാശ്ശേരി പട്ടണത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഭക്തിസാന്ദ്രവും ജനനിബിഡവുമായ ഒരു യാത്രയയപ്പ് ചടങ്ങ് കഴിഞ്ഞതിൻ്റെ ആ ഒരു അവസരത്തിലാണ് നമ്മളെല്ലാവരും നമ്മുടെ അഭിവന്യ പിതാവിനെ, അഭിവന്യ ജോസഫ് പൗത്തിൽ പിതാവിനെ നമ്മൾ ഇന്നലെ വളരെ രാജകീയമായി ഒരു യാത്രയപ്പ് നൽകി അദ്ദേഹത്തിൻ്റെ സ്വർഗീയയാത്രയെ അനുഗമിച്ചു. നമ്മളെല്ലാവരും അഭിവന്യ പിതാവിൻ്റെ നന്മകൾ പലതരത്തിൽ സ്വീകരിച്ചിട്ടുള്ളവരാണ്. അദ്ദേഹം ദീർഘവർഷങ്ങളിൽ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും ആർച്ച് ബിഷപ്പുമായിട്ട് ശുശ്രൂഷ ചെയ്തു. പിന്നീട് റിട്ടയർമെൻറ്റിന് ശേഷവും സാമൂഹിക ആത്മീയ രംഗങ്ങളിൽ ഒരു നിറ സാന്നിധ്യമായിരുന്നു അഭിവന്യ പൗത്തിൽ പിതാവ്. ഞാൻ അദ്ദേഹത്തെ ഏറ്റവും ആദ്യമായിട്ട് അടുത്ത് പരിചയപ്പെടുന്നത് 1986 അദ്ദേഹം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായിട്ട് ചാർജ് എടുക്കുന്ന സമയത്താണ്. അന്ന് ഒരു വലിയാഴ്ചക്കാലത്ത് പീഡാനുഭവ വാരത്തിൽ അദ്ദേഹം ഞങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ കുർബാനയ്ക്ക് കൂടുന്നു. കുർബാനയ്ക്ക് കൂടുന്നവരെല്ലാം അദ്ദേഹം ശ്രദ്ധിക്കും, അവർക്കൊക്കെ എന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ കൊടുക്കും, അവരോടൊക്കെ ഒരു നല്ല വാക്ക് പറയും. അങ്ങനെ ഒരു ദിവസം അഭിവന്യ പിതാവ് പള്ളിയിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോൾ വഴിയൊരുക്കാനായിട്ട് ഞാനും മുമ്പേ പോകുന്നു. അപ്പോൾ എന്നോട് ആദ്യം ചോദിക്കുന്നത് സെമിനാരിക്കാരനാണോ എന്നാണ്. അന്ന് ഞാൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുകയാണ് സേക്രഡ് ആർട്സ് സ്കൂളിൽ. പിന്നീട് അവധിക്കാലങ്ങളിലൊക്കെ അഭിവന്യ പിതാവ് ഞങ്ങൾ അൽത്താര ബാലന്മാരെ ഈ അരമനയിൽ വിളിച്ചു കൂട്ടുമായിരുന്നു. ക്രിസ്മസിൻ്റെ ആ സായാഹ്നത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ വിളിച്ചു കൂട്ടി ഞങ്ങളുമായിട്ട് സംസാരിച്ച് ഞങ്ങൾക്ക് സമ്മാനങ്ങളൊക്കെ തന്ന് വിടുന്ന ഒരു പതിവുണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നിന്ന് 3 പേരെ ഇപ്പോൾ വൈദികരാണ്. അങ്ങനെ വൈദിക വിദ്യാർത്ഥികളെയും അൽത്താര ബാലന്മാരെയും ഒക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും അവരെയൊക്കെ സവിശേഷമായ ഒരു സ്നേഹം നൽകി അവരെയൊക്കെ വളർത്തിക്കൊണ്ടുവരാൻ അഭിവന്യ പിതാവ് കാട്ടിയ ഒരു ശ്രദ്ധ ഞങ്ങളെല്ലാവരും ഒത്തിരി നന്ദിയോടുകൂടിയാണ് ഓർക്കുന്നത്. പിന്നീട് സെമിനാരിയിൽ ചേർന്നു. ആ കാലഘട്ടത്തിൽ പിതാവിൻ്റെ ഒരു വലിയ സാമീപ്യവും സാന്നിധ്യവും ഉണ്ടായിരുന്നു. എനിക്ക് വൈദിക പട്ടം നൽകിയത് അഭിവന്യ പിതാവാണ്. പിന്നീട് റോമിൽ പഠനത്തിനായിട്ട് പോയി. റോമിൽ പഠനത്തിനായിട്ട് പോകുമ്പം അഭിവന്യ പിതാവിൻ്റെ സന്ദർശനം, അത് ഞങ്ങൾക്കെല്ലാവർക്കും ഒരു വലിയ ആഘോഷമാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി പിതാവിൻ്റെ ചുറ്റും ഇരുന്ന് വർത്തമാനം പറയുകയും ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്യുന്ന നല്ല ഓർമ്മകൾ, അന്ന് വളരെയേറെ തമാശകളൊക്കെ പറഞ്ഞ് ചിരിച്ച ഓർമ്മകൾ, ഇതെല്ലാം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ 2011 റോമിൽ നിന്ന് തിരിച്ചു വന്ന് ആ കാലഘട്ടത്തിൽ മിക്കവാറും ഈ ചങ്ങനാശ്ശേരി വഴി, അന്ന് ഞാൻ ആലപ്പുഴ ധനഹാലയുടെ ഡയറക്ടറാണ്, ആ സമയത്ത് ചങ്ങനാശ്ശേരി വഴി കടന്നു പോകുമ്പോഴെല്ലാം പിതാവിനെ വന്ന് കാണുമായിരുന്നു. അതൊരു വലിയ സന്തോഷകരമായ അനുഭവമായിരുന്നു. പിന്നീട് ഞാൻ 2017 വളരെ അവിചാരിതമായിട്ട് മെത്രാനായി കഴിഞ്ഞപ്പോൾ ആ ദിവസങ്ങളിലെല്ലാം എന്നെ ഫോൺ വിളിക്കുകയും ഇവിടെ വിളിച്ച് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അടുക്ക വിളിച്ചിരുത്തി വർത്തമാനമൊക്കെ പറഞ്ഞ് ആ ഒരു പുതിയ ഒരു സ്ഥാനവുമായിട്ട് പൊരുത്തപ്പെടാൻ എന്നെ അഭിവന്യ പിതാവ് ഒത്തിരി വാത്സല്യത്തോടെ സഹായിച്ചതുമെല്ലാം ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അഭിവന്യ പിതാവിൻ്റെ ജീവിതം ഒരു വലിയ പാഠമാണ് നമുക്കെല്ലാവർക്കും. ആർക്കും നിഷേധിക്കാനാവാത്ത, ആർക്കും ഒഴിവാക്കാനാവാത്ത ചില പാരമ്പര്യങ്ങൾ, ചില പാഠങ്ങൾ, പ്രബോധനങ്ങൾ അദ്ദേഹം നമുക്ക് നൽകി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹം പ്രവർത്തിച്ച പന്ഥാവുകളൊന്നും അപ്രത്യക്ഷമാവില്ല. കാരണം അതെല്ലാം സമൂഹത്തിൻ്റെയും സഭയുടെയും നിലനിൽപ്പിനെക്കുറിച്ചുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മുഴുവൻ. ഒരു പൗരസ്ത്യ സഭയായിട്ട് സീറോ മലബാർ സഭയ്ക്ക് സാർവത്രിക സഭയിൽ നിലനിൽക്കണമെങ്കിൽ പൗരസ്ത്യ തനിമയും പൗരസ്ത്യ ആരാധനാക്രമവും സംരക്ഷിക്കണം എന്നുള്ള വളരെ സാമാന്യമായ ഒരു ബോധവും യുക്തിയും അദ്ദേഹത്തെ എന്നും ഭരിച്ചിരുന്നു. അതുതന്നെയായിരുന്നു സാർവത്രിക സഭയുടെ മനസ്സും. അതല്ലാതെ നമ്മൾ മറ്റെന്തെങ്കിലും ആകാൻ ശ്രമിക്കും, നമ്മുടെ ഐഡൻറ്റിറ്റി വിട്ടിട്ട് മറ്റെന്തെങ്കിലും ആകാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ രീതിയിൽ ഒരു സീറോ മലബാർ സഭ ഒരിക്കലും ഉണ്ടാകത്തില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഷിക്കാഗോ രൂപതയിലെ മലയാളി സമൂഹങ്ങൾക്ക്, സീറോ മലബാർ ഇടവകകൾക്ക് ധ്യാനം നയിക്കുകയാണ്. അവിടെയും അവരെത്ര ആവേശത്തോടെയാണ് സീറോ മലബാർ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നത്. അവർക്ക് ചുറ്റോട് ചുറ്റും മറ്റു പള്ളികളുണ്ട്. കാരണം ഒരു ഐഡൻറ്റിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു സമൂഹത്തിലെ നിലനിൽക്കാൻ. അതുകൊണ്ട് തന്നെ അഭിവന്യ പിതാവ് തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ഈ സീറോ മലബാർ സഭാംഗങ്ങൾക്ക് ഒരു തനിമ, ഒരു സ്വത്വബോധം നൽകി എന്നുള്ളതാണ് നമ്മൾ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നത്. സ്വത്വബോധമില്ലാത്ത സമൂഹങ്ങൾ നിലനിൽക്കില്ല.
നമ്മൾ മറ്റെന്തെങ്കിലുമൊക്കെ ഒരു ഐഡൻറ്റിറ്റി എടുത്ത് അണിയാൻ ശ്രമിച്ചാൽ നമ്മൾ ഇല്ലാതാകുക മാത്രമേ ഉള്ളൂ. അതിനെത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും ചരിത്രത്തിലുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്നാലും അഭിവന്ദ്യ പിതാവ് തൻ്റെ എതിർപ്പ് തനിക്കുണ്ടായ എതിർപ്പുകളുടെ നടുവിലും അദ്ദേഹം ഈ ഒരു വലിയ യാഥാർത്ഥ്യത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ സാമൂഹിക രംഗത്തുള്ള ഇടപെടൽ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ ന്യൂനപക്ഷ അവകാശങ്ങളുടെ മേഖലയിലുമായിരുന്നു. ഇന്ത്യ പോലുള്ള ബഹുസ്വരതയുടെ ഒരു രാജ്യത്ത് മതേതരമായ ഈ സമൂഹത്തിൽ ചെറു സമൂഹങ്ങൾക്ക് നിലനിൽക്കണമെങ്കിൽ അവയും അവയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും അവയ്ക്ക് പ്രത്യേകമായ അവകാശങ്ങൾ ഉണ്ടാവണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ഭരണഘടനാപരമായിട്ട് ലഭിച്ച ആ അവകാശങ്ങൾ അത് ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് അദ്ദേഹം എന്നും ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹം സംവരണത്തിന് വേണ്ടിയിട്ടല്ല വാദിച്ചത്, മറിച്ച് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സംവരണം ഒരു ആനുകൂല്യമാണ് ഭരണകൂടത്തിൻ്റെ, ന്യൂനപക്ഷ അവകാശം അവകാശമാണ്. അതുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കണം, അവകാശങ്ങൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്നുള്ള ഉറച്ച കാഴ്ചപ്പാടായിരുന്നു അഭിവന്ദ്യ പിതാവിൻ്റേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം ഇൻ്റർ ചർച്ച് കൗൺസിൽ ഉണ്ടാക്കി, NSS ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചു. അങ്ങനെ ന്യൂനപക്ഷ സമൂഹങ്ങളെയെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനാണ് അദ്ദേഹത്തിന് സാധിച്ചു. അതിൻ്റെയൊക്കെ ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് നമ്മൾ ആരും മറക്കരുത്. കാരണം അങ്ങനെ അദ്ദേഹം അന്ന് ഒരു ഉറച്ച നിലപാടെടുത്ത് വലിയൊരു നേതൃത്വം കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ സർക്കാരുകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇതെല്ലാം നഷ്ടപ്പെടുത്തിയേനെ. രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ കടുത്ത സമ്മർദ്ദം ഉയർത്തിയപ്പോഴും നമ്മൾ അഭിവന്ദ്യ പിതാവ് ഈ എല്ലാ ന്യൂനപക്ഷ കൂട്ടായ്മകളെയും ഒരുമിച്ച് നിർത്തി പ്രതിരോധിച്ചു എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെയെല്ലാം നോക്കുമ്പോൾ സഭയുടെയും സമൂഹത്തിൻ്റെയും നിലനിൽപ്പായിരുന്നു അഭിവന്ദ്യ പിതാവിൻ്റെ പ്രധാനപ്പെട്ട കരുതൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും. സീറോ മലബാർ സഭ ഇന്ന് ഒരു ആഗോള സഭയായിട്ട് മാറി ലോകത്തെമ്പാടും രൂപതകളുമായിട്ട് നിൽക്കുമ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റിയുടെ ഓറിയൻ്റൽ ഐഡൻറ്റിറ്റിയുടെ പേരിൽ മാത്രമാണ് നമുക്ക് ഈ രൂപതകൾ കിട്ടുന്നതും നമുക്ക് നമ്മുടെ വിശ്വാസം ജീവിക്കാൻ ആചാരങ്ങൾ പ്രത്യേകിച്ച് ആരാധനാക്രമമൊക്കെ പാലിക്കാൻ നമുക്ക് അവകാശങ്ങൾ കിട്ടുന്നതും എന്നറിയുമ്പോഴാണ് ഈ മനുഷ്യനോട് സഭ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അഭിവന്ദ്യ പിതാവ് വിശുദ്ധമായൊരു സാന്നിധ്യമായിരുന്നു. ഇന്നലെ അടക്കമൊക്കെ കഴിഞ്ഞ് ഏതാണ്ട് രാത്രി 2 മണിവരെ അദ്ദേഹത്തിൻ്റെ കബറിടം സന്ദർശിക്കാൻ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ ജനത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഒരു വിശുദ്ധനാണ് എന്ന വലിയൊരു ബോധ്യമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതാണ്, അദ്ദേഹത്തിൻ്റെ വിശുദ്ധി അത് പ്രഖ്യാപിക്കപ്പെടും ഒരു ദിവസം. ആ ഒരു വലിയ പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം.